അറിയാം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിള്. നമ്മളെല്ലാവരും വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അഭിയുദ്ധയപിതാവിൻ്റെ നേതൃത്വത്തിലുള്ള സീറോ മലബാർ രൂപതയുടെ വെബ്സൈറ്റിൽ ബൈബിൾ വ്യാഖ്യാനം എഴുതണമെന്ന് ചാൻസലർ അച്ഛൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാനതിൻ്റെ ബൈബിൾ വ്യാഖ്യാനമായിട്ട് എഴുതിക്കൊണ്ട് അച്ഛന്മാർക്ക് അത് ഞായറാഴ്ച പ്രസംഗങ്ങൾക്ക് സഹായകമാകത്തക്ക വിധത്തിൽ എഴുതുകയുണ്ടായി. അതാണ് പിന്നീട് ദ ജോയ് ഓഫ് ദ വേർഡ് എന്നുള്ള പേരിൽ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചത്. അത് രൂപതയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നീട് അണസുറമുള്ള രൂപത രണ്ടാമതൊരു സെറ്റ് കൂടി കലണ്ടർ തയ്യാറാക്കി. അപ്പം അതിൻ്റെയും കൂടി തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ സീറോ രൂപതയുടെ എല്ലാ ഞായറാഴ്ചകളെയും സുവിശേഷ വ്യാഖ്യാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വെബ്സൈറ്റാണ് ക്രിസ്ത്യൻ ഹോമിനി .com എന്ന പേരിൽ ഉണ്ടാക്കിയെന്നാൽ സീറോ മലബാർ സഭയുടെ പഞ്ചാംഗം മാത്രമല്ല മറ്റുള്ള എല്ലാവർക്കും ഉപയോഗിക്കത്തക്ക വിധത്തിൽ വൈദികർക്കും ആത്മാർക്കും എല്ലാം ഉപയോഗിക്കത്തക്ക വിധത്തിൽ സുവിശേഷങ്ങൾ വ്യാഖ്യാനം വളരെ വിശദമായിട്ട് കൊടുക്കത്തക്ക വിധത്തിൽ ഒരു സംരംഭം ആരംഭിച്ചു. അതാണ് ഇപ്പോഴിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ബൈബിൾ ഇന്റർപ്രിട്ടേഷൻ .org എന്നാണ്. ബൈബിൾ ഇന്റർപ്രിട്ടേഷൻ .org ഒറ്റ വാക്കായിട്ട് പോകും. അത് തുടങ്ങിയിട്ടുള്ളൂ. ഇനിയും അത് അനവധി വർഷങ്ങൾ കൊണ്ടാണ് അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യുവാനിരിക്കുന്നത്. എങ്കിലും അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടത്തുന്നത് ആരാണെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ 42 വർഷമായി അച്ഛനായിട്ട് അതിൽ 21 വർഷവും കൃത്യം പകുതി വർഷക്കാലം ഞാൻ സേവനം ചെയ്തത് അഭ്യുദയ മാർഗ്ഗിക്ക് പങ്കെടുത്തതാവിൻ്റെ കീഴിലാണ്. എൻ്റെ പിതാവ് 21 വർഷമാണ് ഈ രൂപതയുടെ മെത്രാനായിട്ട് ഇരുന്നത്. അപ്പോൾ ദാവിൻ്റെ വലിയ പ്രോത്സാഹനം എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഉണ്ടായി. എൻ്റെ വളർച്ചയിലും എൻ്റെ ഈ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയിലും പിതാവിൻ്റെ പ്രോത്സാഹനം എനിക്ക് എപ്പോഴും ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുന്നതാണ്. പിതാവിനോടുള്ള വലിയൊരു കടപ്പാടുണ്ട്. അതുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് പിതാവാണെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതനുസരിച്ച് പിതാവിനെ ക്ഷണിച്ചു. ഇത് പിതാവിന് തിരക്കുള്ള ദിവസമാണെങ്കിലും പിതാവ് അതിന് സന്നദ്ധനായി വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പിതാവിനെ ഞാൻ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കുചേരാനായിട്ട് എല്ലാവരും ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് പാരിഷ് കൗൺസിലെ അംഗങ്ങളും മുൻപോട്ട് വരണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇവരുടെ സഹോദരങ്ങളെ, വളരെ പ്രത്യേകമായ ഒരു സംരംഭമാണ് മുത്തോത്തച്ഛൻ ഏറ്റെടുത്തിട്ടുള്ളതും അർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രസംഗ സഹായി എന്ന രീതിയിലേക്ക്, സുവിശേഷ പ്രസംഗത്തിന്റെ സഹായത്തിന്റെ രീതിയിൽ കഴിഞ്ഞ വർഷം മുഴുവൻ കഴിഞ്ഞ പുതിയ വർഷം തുടങ്ങിയതാണ്. അത് ആദ്യത്തെ വർഷത്തെ എല്ലാം സമാഹരിച്ചാണ് ജോയ് ദ വേർഡ് ഓഫ് ജോയ് എന്ന പേരിലെ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇതിലെ രണ്ടാമത്തെ സെക്കൻഡ് സെറ്റ് ഓഫ് റീഡിങ്സ് അതിനെ അധികരിച്ചുകൊണ്ടുള്ള വായനകളും അതിനെ പറ്റിയുള്ള കമന്റുകളുമാണ് കമന്ററികളുമാണ് ഇപ്പോഴേ പുതിയ സെക്കൻഡ് എഡീഷനിലേക്ക് വരാനുള്ളത്. എല്ലായിരുന്നാൽ ഇപ്പോഴേ ഉപയോഗിക്കുന്ന ടെക്സ്റ്റിനെ വിഷയമാക്കി അത് എല്ലാ ഞായറാഴ്ചയും സാധാരണ വ്യാഴാഴ്ചകൾക്ക് മുമ്പായിട്ട് അത് വാട്സാപ്പിൽ ഞങ്ങൾക്ക് കിട്ടും. ആ രീതിയിൽ വളരെ അനുഗ്രഹമായ ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരിക്കുക. ചെറിയ വിശദീകരണമൊന്നുമല്ല, അത് വളരെയധികം പഠിക്കുന്നതും എല്ലാം കവർ ചെയ്ത് ആഴത്തിലുള്ള ഒരു പഠനമാണ്. പഠിച്ചു വരാറുള്ള പറ്റി പറഞ്ഞതുപോലെ തന്നെ ബൈബിളിലെ ഏറെ ആഴപ്പെട്ട ഒരു അറിവാണ് അല്ലെങ്കിൽ സംഭാവനയാണ് അച്ഛൻ നമുക്കായിട്ട് ക്രമീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വൈദികർക്കും മിത്രന്മാർക്കും ദൈവജനം മുഴുവനും അനുഗ്രഹമായി തീരും ഉപകാരപ്പെടും എന്നതിന് സംശയമില്ല. അതുകൊണ്ട് അച്ഛനെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ അനുമോദിക്കുകയും തുടർന്ന് ശുശ്രൂഷകൾ ഇതുപോലെ അനുഗ്രഹമായ സംഭാവനകൾ സഭയ്ക്കും സമുദായത്തിനും നമുക്ക് എല്ലാവരും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാ അനുഗ്രഹങ്ങളും പ്രഭാവവും നന്ദിപൂർവ്വം അച്ഛൻ അറിയിക്കുന്നു. നമുക്ക് അച്ഛനെ അനുമോദിച്ച് പ്രത്യേകമായി ഈ വെബ്സൈറ്റ് പ്രകാരത്തിലേക്ക് പ്രവേശിക്കാം.